മുൻകൂർ ജാമ്യം തേടി ഫിറോസ് കുന്നംപറമ്പിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. അമ്മയുടെ ചികിത്സയ്ക്കായി ലഭിച്ച ധനസഹായത്തിന്റെ പങ്ക് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന കേസിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിനായി ഫിറോസ് ഹൈക്കോടതിയെ സമീപിച്ചത്. തളിപ്പറമ്പ് സ്വദേശിനി വർഷയുടെ പരാതിയിൽ ഫിറോസ് അടക്കം നാല് പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അറസ്റ്റ് സാധ്യതയുണ്ടെന്നും തടയണമെന്നാവശ്യപ്പെട്ടുമാണ് രണ്ടാം പ്രതിയായ ഫിറോസ് ഹർജി നൽകിയിരിക്കുന്നത്. ഫിറോസ്, സാജൻ കേച്ചേരി, സലാം, ഷാഹിദ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളുടെ അപമാനിച്ചതിനും കേസ് എടുത്തിട്ടുണ്ട്. ഫിറോസിന്റെ ഹവാല കുഴൽപ്പണ ബന്ധങ്ങളും പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. നിരവധി പേർ ഫിറോസിനെതിരെ മുൻപും പരാതി നൽകിയിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിനിയായ വർഷ എന്ന യുവതിയാണ് അമ്മയുടെ കരൾ മാറ്റിവെക്കുന്നതിനായി സമൂഹ മാധ്യമങ്ങളുടെ അഭ്യർത്ഥന നടത്തിയത്. ഇത് വളരെ സമൂഹ ശ്രദ്ധ പിടിച്ചു പറ്റുകയും പിന്നാലെ വർഷയുടെ അക്കൗണ്ടിലേക്ക് സഹായ ഹസ്തങ്ങൾ ഒഴുകുകയുമായിരുന്നു. ജൂൺ 24-നാണ് അമ്മ രാധയുടെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് പണം തേടി വർഷ ഫേസ്ബുക്ക് ലൈവിൽ എത്തിയത്. ഫിറോസ് കുന്നംപറമ്പിൽ ഉൾപ്പെടെയുള്ളവർ വർഷയ്ക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള വീഡിയോ പങ്കുവച്ചു. 30 ലക്ഷത്തിൽ താഴെ തുകയാണ് ചികിത്സയ്ക്കായി വേണ്ടിയിരുന്നത്. എന്നാൽ ഫേസ്ബുക്ക് ലൈവിൽ എത്തിയതിന് ശേഷമുള്ള ആദ്യ ദിവസം തന്നെ 65 ലക്ഷത്തിലേറെ തുക അക്കൗണ്ടിലേക്ക് എത്തി. ഇതോടെ ഇനി ആരും പണം അയക്കേണ്ടതില്ല എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 1,35,00,000 രൂപയാണ് വർഷയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നത്. പിന്നാലെ തനിക്ക് കൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കും വിധം മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം മാറ്റണമെന്ന വാദവുമായി പണം സമാഹരിക്കാൻ സഹായിച്ച സാജൻ കേച്ചേരി എന്നയാൾ എത്തുകയായിരുന്നു. സാജൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, പണം നൽകുമെന്ന് പറഞ്ഞു എന്ന വിധത്തിൽ അപരിചിത നമ്പറുകളിൽ നിന്ന് കൂടുതൽ കോളുകൾ വന്നതോടെയാണ് വർഷ വീണ്ടും ഫേസ്ബുക്ക് ലൈവിൽ എത്തുന്നത്. ഫോണിലൂടെയുള്ള ഭീഷണി പയന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. സാജൻ കേച്ചേരി ആവശ്യപ്പെടുന്നത് പോലെ തന്നെയാണ് ഫിറോസ് കുന്നംപറമ്പിലും തന്നെ ഫോണിൽ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വർഷ വെളിപ്പെടുത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളുടെ ഫിറോസ് കുന്നംപറമ്പിലും സംഘവും ഭീഷണിപ്പെടുത്തുകയും വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിന്റെയും വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എറണാകുളം DCP ജി പൂങ്കുഴലി IPSന് ലഭിച്ച പരാതിയെ തുടർന്ന് പോലീസ് ഇവർ താമസിക്കുന്ന സ്ഥലത്തെത്തി യുവതിയുടെ മൊഴിയെടുത്തിരുന്നു. എറണാകുളം ചേരനല്ലൂർ പോലീസ് സ്റ്റേഷന്റെ താൽക്കാലിക ചുമതലയുള്ള പാലാരിവട്ടം SC സജീം സംഘവുമാണ് സ്ഥലത്തെത്തി മൊഴി രേഖപ്പെടുത്തിയത്. കോവിഡ് രോഗിയുമായി ഇടപഴകിയതിനെ തുടർന്ന് സ്ഥലം SI രൂപേഷ് അന്ന് ക്വാറന്റൈനിലായ സാഹചര്യത്തിലാണ് ഇത് നടത്തിയത്. പരാതി ലഭിച്ചതിന് പിന്നാലെ SI ഇവിടെ എത്തി യുവതിയുമായി സംസാരിച്ചിരുന്നു. തുടർന്നാണ് വ്യാഴാഴ്ച എത്തി വിവരങ്ങൾ ശേഖരിക്കുകയും മൊഴിയെടുക്കുകയും ചെയ്തത്. പിന്നാലെയാണ് ഫിറോസ് കുന്നംപറമ്പിൽ ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഫിറോസ് കുന്നംപറമ്പിൽ അറസ്റ്റിനെ ഭയന്ന് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.